അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹദീസ് ക്ലാസ് 593. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അൽ മുഅ്മിനുൽ ഖവിയു, ശക്തനായ മുഅ്മിൻ, ഖൈറുൻ, അവൻ ഏറ്റവും ഉത്തമനാണ്. വ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. മിനൽ മുഅ്മിനി ളഈഫ്, ദുർബലനായ മുഅ്മിനേക്കാൾ. ഖവിയായ, ശക്തനായ, എന്തും നേരിടാനുള്ള മനസ്സുള്ള മുഅ്മിനാണ് ഏറ്റവും ഉത്തമൻ. വഫി കുല്ലിൻ ഖൈറുൻ, ഏതൊരു കാര്യത്തിലും നന്മയുണ്ടാകും. ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ, ദുന്യവിയോ ഉഖ്രവിയോ ആയി നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നീ വളരെയധികം ആഗ്രഹിക്കണം. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് നീ സഹായം തേടണം. നിനക്കുപകാരമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നെ നീ പതറരുത്, അത് ധൈര്യത്തോടെ നേരിടണം. വല തഅജിസ്, നീ അശക്തനാവരുത്. വഇൻ അസ്വാബക ശൈഉൻ, നിനക്ക് വല്ല പ്രയാസവും എത്തിയാൽ, ഫല തഖുൽ, നീ പറയരുത്, ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊന്നും നീ പറയരുത്. ഒരു കാര്യം തീരുമാനിച്ച് നീ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പ്രയാസം നിനക്ക് നേരിടുകയാണെങ്കിൽ, വലാഖിൻ, എങ്കിലും കുൽ, നീ പറയണം, ഖദറുല്ലാഹ്, അള്ളാഹു കണക്കാക്കിയതാണ്. വമാ ശാ ഫഅൽ, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും. ഫഇന്ന ലൗ, നിക്ഷയമായും ലൗ എന്ന പ്രയോഗം, അങ്ങനെയായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ള പറച്ചിലൊക്കെ, തഫ്തഹു അമല ശൈത്വാൻ, അത് പിശാചിൻ്റെ പ്രവർത്തനത്തെ തുറക്കും, അവനുള്ള വഴി തിരിച്ചു കൊടുക്കലാണ്. അപ്പം നാം ഒരു കാര്യത്തെ തീരുമാനിച്ച്, അത് പ്രബോധന രംഗത്തായാലും ഏത് രംഗങ്ങളിലായാലും, നാം ഒരു വിഷയം തീരുമാനിച്ച് ആലോചിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ശക്തമായി നമ്മൾ നേരിടുക. അത് എന്ത് പ്രതിസന്ധി വന്നാലും പ്രയാസങ്ങൾ വന്നാലും എല്ലാം അതിൻ്റെ പിന്നിൽ ഖൈറുണ്ടാകും, നന്മയുണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും ധൈര്യത്തോടെ നാം നേരിടുകയും ചെയ്യണം. അതാണ് ഒരു യഥാർത്ഥ ശക്തനായ മുഅ്മിൻ. അവനെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗങ്ങളിലും ധൈര്യത്തോടെ പതറാതെ നേരിടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.